തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 22 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് മാറി തൃപ്രയാർ നദിയുടെ കരയിൽ ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിലായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൃപ്രയാർ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് തൃപ്രയാർ ക്ഷേത്രം എന്ന് പറയുന്നത്. സംസ്കൃത കാവ്യങ്ങളിൽ തീവ്ര നദി എന്ന് പറയപ്പെടുന്ന ആ നദിയാണത്രേ തൃപ്രയാർ നദിയായി പിൽക്കാലത്ത് അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരിക്കൽ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നിരുന്ന മുക്കുവന്മാർക്ക് കടലിൽ നിന്ന് 4 വിഗ്രഹങ്ങൾ കിട്ടിയത്രേ. ഈ വിഗ്രഹങ്ങളെ അന്നത്തെ നാടുവാഴിയായിരുന്ന വൈക്കൽ കൈമൾക്ക് കാഴ്ചവെച്ചു. അദ്ദേഹം അത് ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ച് ദേവഹിതം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്തു. ഈ 4 വിഗ്രഹങ്ങൾ ഒന്ന് ശ്രീരാമൻ്റേതും മറ്റുള്ളത് ശ്രീരാമൻ്റെ അനുജന്മാരായിരിക്കുന്ന ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടേതുമായിരുന്നു. അതിൽ ശ്രീരാമൻ്റെ വിഗ്രഹം ഈ തൃപ്രയാർ നദിയുടെ കരയിൽ പ്രതിഷ്ഠിച്ചു. ഭരതൻ്റെ വിഗ്രഹം ഇരിങ്ങാലക്കുടയിലാണ് പ്രതിഷ്ഠിച്ചത്. ലക്ഷ്മണൻ്റെ വിഗ്രഹം മൂഴിക്കുളത്ത് പ്രതിഷ്ഠിച്ചു. ശത്രുഘ്നൻ്റെ വിഗ്രഹം പായ്മേൽ പ്രതിഷ്ഠിച്ചു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് തൃപ്രയാറിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം തന്നെയാണ്, ശ്രീരാമൻ്റെ വിഗ്രഹം തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അത് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഒരശരീരി കേട്ടു അത്രേ. അത് പ്രതിഷ്ഠ നടത്തേണ്ട സ്ഥലത്ത് ഒരു പക്ഷി വരുമെന്ന്. അപ്പോൾ ഈ പക്ഷിയെ പ്രതീക്ഷിച്ച് അവിടെ കാത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പക്ഷി പ്രത്യക്ഷപ്പെട്ടില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തുകയാണത്രേ ഉണ്ടായത്. പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞപ്പോൾ പക്ഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പക്ഷി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണത്രേ പിന്നീട് വലിയ ബലിക്കല്ലുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ ബലിക്കല്ലിന് വളരെയധികം പ്രാധാന്യമുള്ളതായി കരുതപ്പെടുന്നു. ഈ ബലിക്കല്ല് ആദ്യകാലത്ത് ചലിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഒരിക്കൽ നാറാണത്ത് ഭ്രാന്തൻ അവിടെ വരാനിടയായി എന്നും അദ്ദേഹം ഒരു ആണി വെച്ച് ആ ബലിക്കല്ല് ഉറപ്പിച്ച് നിർത്തി എന്നും ആണ് വിശ്വസിച്ചു പോരുന്നത്. ശ്രീരാമഭക്തനായ ഹനുമാൻ്റെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട്. എന്നാൽ ഹനുമാൻ പ്രത്യേകമായിട്ടുള്ള വിഗ്രഹങ്ങളൊന്നും തന്നെ ക്ഷേത്രത്തിനകത്ത് ഇല്ല. ശ്രീരാമസ്വാമിയെ തൊഴുത് പ്രദക്ഷിണമായി പോകുമ്പോൾ ദക്ഷിണാമൂർത്തിയെ കാണാം. അതുകഴിഞ്ഞ് വീണ്ടും പോയി കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. എള്ളുതിരിയാണ് അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാട്. അങ്ങനെ ക്ഷേത്രം വലം വെച്ച് വരുമ്പോൾ വടക്ക് ഭാഗത്ത് ഗോശാലകൃഷ്ണനെ കാണാം. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രം. തൃപ്രയാർ നദിയിലേക്കുള്ള ക്ഷേത്രക്കടവിൽ മീനൂട്ട് നടത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ വെടിവഴിപാട്, കളഭൻ ചാർത്തൽ, പാൽപ്പായസം തുടങ്ങിയവയൊക്കെയാണ്. വൃശ്ചികമാസത്തിലെ കറുത്ത പക്ഷത്തുള്ള ഏകാദശി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. മീനമാസത്തിലെ മകീര്യം പുറപ്പാടും അതുപോലെ തന്നെ ആറാട്ടുപുഴ പൂരവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളായി തന്നെ പരിഗണിച്ചു പോരുന്നുണ്ട്.
നമുക്ക് ക്ഷേത്രം ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കാണാം.